ഇതുപോലെ എപ്പോഴും ഈ നമ്മൾ ഈ ഒരു സിനിമ ചെയ്ത് അതിൻ്റെ ഒരു റെക്കഗ്നീഷന് വന്നു, ആ സിനിമ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു, പലരും ആ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നു, സിനിമ നല്ലതാണെന്നുള്ളൊരു തോന്നൽ നമുക്കും ഉണ്ടാവും, നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനൊരു പ്രത്യേക സാഹചര്യത്തിൽ രണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് ശേഷം ശിവാജി സാർ ഈ സിനിമ ആണ്, അന്ന് അങ്ങനെ ഒരു മൂവ് ഉണ്ടായി, ഇത് തമിഴിൽ നിന്നുണ്ടാക്കിയാലോ. അങ്ങനെ അർജുനനെ ഞങ്ങൾ അർജുനനെ ഇതിനകത്ത് ഹീറോ ആക്കി കണ്ടുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന അദ്ദേഹം അർജുനനാണ് ഹീറോ. അപ്പോൾ എനിക്കെന്തോ മനസ്സുകൊണ്ട് അത് അർജുനല്ല, അർജുൻ ചെയ്താൽ ശരിയാകത്തില്ല. കാരണം അതിനകത്തുള്ള ഭയങ്കരമായിട്ടുള്ള ചില വൈകാരിക തലങ്ങളൊക്കെ, അത് മോഹൻലാൽ ചെയ്ത ഒരു സട്ടിലിറ്റി ഒന്നും അങ്ങനെ ഒരു. അപ്പം പിന്നെ നമ്മളെ വേണ്ടി അങ്ങനെ ചിന്തിക്കാമായിരുന്നു, തമിഴിൽ ശിവാജി സാറിനെ വെച്ച് അപ്പൻ്റെ റോള് ശിവാജി സാർ ചെയ്ത് ഇത് അർജുനനെ വെച്ച്. ഇതൊക്കെ ശരിക്കും അന്നത്തെ കാലത്ത് മനസ്സ് പാസ് ഓൺ ചെയ്ത് ഒരു പക്ഷേ ചെയ്യാമായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സ് അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പെർഫെക്ഷന് വേണ്ടിയേ അങ്ങനെ ചെയ്ത് ഒരു ബ്രാൻഡ് ചെയ്തൊരു സിനിമ അർജുനോ. അന്ന് വിക്രമൊന്നും ഇതുപോലെ ശക്തമായ ലൈം ലൈനിലേക്ക് വന്നിട്ടില്ല, കമലഹാസനൊന്നും അതിന് പറ്റുകയുമില്ല. എനിക്കെന്തോ മനസ്സിങ്ങനെ അത് അർജുൻ ചെയ്താൽ എന്തായാലും ശരി, ശിവാജി സാർ കാണാൻ വരുന്നു, പടം കണ്ടേ പറ്റൂ, വാ. അങ്ങനെ ഞാൻ ഗുഡ് ലക്കിൽ ചെല്ലുക. ശിവാജി സാർ എന്നെ പരിചയപ്പെടുത്തി, ഡയറക്ടർ. അപ്പം ഓ നിങ്ങളാ, അപ്പം എന്നെ പരിചയപ്പെടുത്തിയ ആൾ അയ്യർ ദ ഗ്രേറ്റ്. ഓ സാർ അദ്ദേഹം കണ്ടിട്ടില്ല. അതേപോലെ ഓ ഞാൻ കേൾപ്പെട്ടിരിക്കുക, അയ്യർ ദ ഗ്രേറ്റ്, ഓ പറഞ്ഞ് സിനിമ കാണാൻ ആരംഭിക്കുക. സിനിമ കണ്ടു കഴിയുന്നു. ശിവാജി സാർ, തമ്പി ഇങ്ങ വാ. അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് ഈ സീറ്റിനിടെ വരാനൊക്കത്തില്ല, ഞാൻ ഈ രണ്ട് സീറ്റ് അപ്പുറത്തൂടെ കടന്ന് ശിവാജി സാർ ഇങ്ങനെ എന്നിലിരിക്കുക, ഞാൻ അപ്പുറത്ത് ഇങ്ങനെ വന്ന് നിന്നു. എൻ്റെ കയ്യെ കുഞ്ഞിക്കൊടു, കൈ ഇങ്ങനെ ഞാനിങ്ങനെ പിടിച്ചു. എന്നിട്ട് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ശിവാജി സാർ അങ്ങനെ എഴുന്നേൽക്കുക. എന്നിട്ട് എൻ്റെ തലയിലോട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇവളെല്ലാം കൊടുത്തു വെച്ചിരിക്കാ, എന്നപ്പാ ഇത്, ഇത് ഞാൻ പണിയ ശരി വരുമ്മ, ഇത് ഞാൻ ചെയ്ത ശരിയാവോ? ഞാൻ അവർക്ക് ദൈവമേ, ഇത് നടന്നത് ഇത് തിലകൻ ചേട്ടൻ ചെയ്ത ആ വേഷം, അദ്ദേഹം അത് ചെയ്താൽ ശരിയാകുമോ? ഇതിനേക്കാൾ സട്ടിലായിട്ട് ഭാരതിരാജ അദ്ദേഹത്തെ കൊണ്ട് ജയിപ്പിച്ചിട്ടുണ്ടല്ലോ, ശിവാജി സാറിനെ കൊണ്ട്. അപ്പം ഞാനത് പറഞ്ഞു, അപ്പടി അപ്പടി നിനക്കറിയാ, അത് പോത്തുപ്പാ, ഉനക്കാതിരുന്ന് തന്നെ എനിക്കെന്തോ സന്ദേഹം ഇറക്കേ, അവരെവളോ പ്രമാദമാണ് പണിയിരിക്കേ, ഏത് സ്ഥിരേട്ടനേ ഇവളോ പ്രമാദമാണ് പണിയിരിക്കപ്പാ, അതോടെ പരിശോധന നീ പണിയിരിക്കേ. അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കും ഈ ഇത്രയും വലിയൊരു നടനെ എന്താണ് അദ്ദേഹം, അദ്ദേഹത്തെക്കുറിച്ചൊക്കെ അന്ന് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഈ കാണുന്നതിനൊക്കെ മുമ്പേ പിന്നെ കേൾക്കാറുണ്ട്, ഈ കയ്യിൽ നിന്ന് താഴെ വീണ 50 പൈസയുടെ കോയിനൊക്കെ ഇങ്ങനെ ആരെങ്കിലും കൊണ്ട് കാണി, എന്നെ പാ എനിക്ക് കൊണ്ടുപോവാ, എടുത്തിട്ട് പോവാ, എന്നെ എന്നത് ഇത് സാർ, ഇത് 50 പൈസ, 50 പൈസയാ, എന്നത് 50 പൈസ, ഇത് എന്നെ എൻ്റെ ഊരിൽ യൂസ് പണ്ടേ, ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക പെഡസലിലിരിക്കുന്ന ഒരാൾ എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലേ. അന്നൊക്കെ ഇതൊക്കെ ഓരോ കഥകളായിരിക്കും കേട്ടോ, ഇദ്ദേഹം നമ്മൾ പറയുന്നു അതോടെ പെരിച്ച ഉനക്ക് കൊടുത്തു വെച്ചിരിക്കപ്പാ, എവ്വളോ പ്രമാദമാണ് പണിയിരിക്കവർ. തിരയൻ സാറേ, തിലകേട്ടൻ്റെ ആക്ടിങ് കണ്ടേ എപ്പോഴും ഭയങ്കരമായി പണിയിരിക്കപ്പാ, അത്ഭുതമാർക്ക് അതൊക്കെ അതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഈ നമ്മളെക്കാൾ വലുതായി ആൾക്കാരുണ്ട്, നമ്മൾ ചെയ്യുന്നതൊക്കെ നിസാരമാണ്. അവിടെയാണ് നമ്മൾ ഈ 50 പൈസയുടെ പ്രസക്തി, അവിടെയാണ് ഒരു 50 പൈസ കണ്ടപ്പോൾ ഇത് നമ്മൾ ഊരിൽ യൂസ് പണ്ടതാ എന്ന് ചോദിച്ചു എന്ന് പറയപ്പെടുന്ന ഒരാളെ പറയുന്നു, എന്ത് പറയുന്നു, ഇതാ പണി ശരി വരുമ്പോൾ അവൾ എവ്വളോ ഭയങ്കര പണിയിരിക്കപ്പാ, ഇത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ്. എനിക്കൊന്ന് അങ്ങനെ ഒരു മനസ്സുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും ഔന്നിത്യത്തിലായതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ വിവാഹവും വളരെ യാദൃച്ഛികമായിരുന്നു. വിവാഹം കഴിക്കണോ എന്ന് വരെ ശങ്കിച്ച നാളുകളുണ്ടായിരുന്നു ഞാൻ. എനിക്ക് മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ജീവിതം ഞാൻ കണ്ടപ്പോഴേ എല്ലാം ഉണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എന്തിനാണ് കുറവ്, എല്ലാം ഉണ്ട്. പക്ഷേ അസന്തുഷ്ടിയും അസമാധാനവുമുള്ള ഇവരുടെ ഒരു ജീവിതം കണ്ടപ്പോഴും നമുക്കെപ്പോഴും തോന്നും
നമുക്കൊരു ഭയപ്പാടായിരുന്നു വിവാഹം. നാം വിവാഹം കഴിക്കുമ്പോൾ ഇതേ കേസിൽ നമ്മൾ പോയാലോ. അങ്ങനെ ഈ വിവാഹത്തോടൊരു ഒരു ശങ്കയുണ്ടായിരുന്നു എപ്പോഴും. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഇങ്ങനൊരു പെണ്ണിനെ കണ്ടുമുട്ടുന്നത്. വളരെ ആദർശീയമായിട്ട് ഞങ്ങൾ പ്ലെയിനിൽ കണ്ടുമുട്ടിയത്, എൻ്റെ ഭാര്യ ടെസിയെ. പുള്ളി ഷീ വാസ് എയർ ഹോസ്റ്റസ്. അവളെ കണ്ടപ്പോൾ എനിക്കായിരുന്നു അവളെ ഇഷ്ടം. അവൾ പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടത്. അതായത് ജീവിതത്തിൽ ആദ്യമായി പ്ലെയിനിൽ കയറുന്നതാണ്. അതും എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങി തന്ന ടിക്കറ്റിൽ. അദ്ദേഹത്തോടൊപ്പം ഒരു രാത്രി ചിലവഴിക്കണം. അദ്ദേഹത്തോടൊപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് മൂന്നാല് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ അജിയർ സാറിനോട് വർക്ക് ചെയ്യുന്ന സമയം അടുത്ത ദിവസം ഏതോ പടത്തിൻ്റെ ഷൂട്ടുണ്ട്, സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ എന്തായാലും അന്ന് ആ തലേ ദിവസത്തെ ട്രെയിനിൽ പോയേ പറ്റൂ. ഹാ, ഞാൻ നിന്നെ ആ ദിവസം പ്ലെയിനിൽ വിട്ടു തരാം. അപ്പോൾ അതൊരു ചാൻസാക്കി മാറ്റി. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് എറണാകുളത്ത് ജിയോ സീ ഫുഡ്സ് കെ ജി ലോറൻസ് കുഞ്ഞച്ചെന്ന് വിളിക്കും ഞങ്ങൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങിത്തരാം. അന്ന് സിനിമയിൽ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ലാതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഒളിച്ചോട്ടമായിരുന്നു സിനിമയിലേക്ക് ഞാൻ. അപ്പോൾ അങ്ങനെ പുള്ളി വാങ്ങിത്തന്ന ടിക്കറ്റിൽ ഞാൻ പ്ലെയിനിൽ കയറുകയാണ്. ആ പ്ലെയിനിൽ കയറിയപ്പം ഒരിക്കലും സിഗരറ്റ് വലിക്കാത്ത എനിക്കൊരു അമോഹം, ഒരു സിഗരറ്റ് വലിച്ചാലോ എന്ന്. സിഗരറ്റ് വലിയൊന്നും ഇല്ല എനിക്ക്. ഞാനങ്ങനെ ഈ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു പാക്കറ്റ് 555 സിഗരറ്റൊക്കെ വാങ്ങി പ്ലെയിനിൽ കയറി. പ്ലെയിനിൽ കയറി എയർ ഹോസ്റ്റസ്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരു പാക്കറ്റൊക്കെ പൊടിച്ച് സിഗരറ്റൊക്കെ വലിച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ദേഹം പിൽക്കാലത്ത് എൻ്റെ ഭാര്യയായ ഹോസ്റ്റസ് എയർ ഹോസ്റ്റസ് ടെസി വന്നു വെച്ച്, ഐ എം സോറി, യു ആർ നോട്ട് സപ്പോസ് ടു സ്മോക്ക്. അപ്പം ഈ സ്മോക്ക് പാടില്ല എന്നുള്ള ഇൻഡിക്കേഷൻസൊക്കെ വന്നു. നമ്മളിത് ഇവിടെ സിഗരറ്റ് വലിക്കുന്ന ആളാണോ? നമ്മൾ ചുമ്മാ ഒരു സ്റ്റൈലിൽ വലിച്ചതല്ലേ യാത്ര പ്ലെയിനുകൾ, ഒന്നിരിക്കണമെന്ന് ഒരിക്കലും വലിച്ചതാണ്. അപ്പോൾ പറഞ്ഞ രീതിയിൽ എന്തോ എനിക്കൊരു ചെറിയ അല്ലെങ്കിൽ ഒരു കുശൃതി തോന്നി പുള്ളിക്കാരത്തിൽ നിന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഐ നോ ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി വേറൊരാളെ പറഞ്ഞു വിട്ടു. പറഞ്ഞു, വി ടോൾഡ് യു ദാറ്റ് യു ആർ നോട്ട് സപ്പോസ് ടു സ്മോക്ക് നൗ. അപ്പോൾ ശരി, ഒന്ന് തല നോഡ് ചെയ്ത് കാണിച്ച് ഐ വിൽ ഡു ഇറ്റ്. അവരങ്ങ് പോയപ്പോൾ ഞാനത് കെടുത്തി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ടിക്കറ്റ് മദ്രാസ് വരെ ഓക്കെ അല്ല, കോയമ്പത്തൂർ വരെ ഓക്കെ ഉള്ളൂ. അപ്പം ഈ എന്തായാലും ഇന്ന് ഞാൻ പോയേ പറ്റും, കാര്യം സാറിൻ്റെ ഷൂട്ട് നടക്കാൻ പോവാ. ഞാൻ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലായിരിക്കുന്നത്. അപ്പം ഞാൻ നേരെ എന്ത് ചെയ്തു, പൈലറ്റിൻ്റെ കോക്പിറ്റിലേക്ക് നേരെ നടന്നു. അവരോടൊന്ന് പറഞ്ഞു വെച്ചു ഇങ്ങനെ. അപ്പം ഞാനിങ്ങനെ അവരെ എന്നെ പരിചയപ്പെടുത്തി, ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്, അസോസിയേറ്റ് ഡയറക്ടർ ടു ഹരിഹരൻ, എനിക്കിങ്ങനെ ഒരു ഷൂട്ടുണ്ട്, സഹായിച്ചാൽ കൊള്ളാം. അപ്പോൾ വലിയ ഏതൊരു ക്യാപ്റ്റൻ പറഞ്ഞു, ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് യു. ഞാൻ ഈ തിരിച്ചു നടക്കുമ്പോൾ പുള്ളിക്കാരത്തി ഇതൊരു ജ്യൂസൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹം നല്ല സുന്ദരിയായിരുന്നല്ലോ കാണാൻ. അപ്പോൾ ഞാൻ അട്രാക്ഷൻ നേരത്തെ കണ്ടപ്പോഴേ തോന്നി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഹലോ പുള്ളിക്കാരത്തി, എന്നെ ഇഷ്ടമായില്ല പുള്ളിക്കാരത്തി ഈ സിഗരറ്റ് എടുത്താൻ പറഞ്ഞപ്പം. ഞാൻ ഇച്ചിരി മര്യാദയ്ക്ക് പ്രതികരിച്ചത് ഇഷ്ടമായില്ലല്ലോ, ഒഫൻഡഡ് ആയല്ലോ. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു, ഹലോ എന്ന് പുള്ളിക്കാരത്തിയും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആയിനോ ക്യാപ്റ്റൻ കുഞ്ഞിപ്പാലു, ഈസ് മൈ റിലേറ്റീവ്. ക്യാപ്റ്റൻ കുഞ്ഞിപ്പാലു താമസിക്കുന്ന വീടിൻ്റെ മുൻപിലാണ് ബേദൂർക്ക താമസിക്കുന്നത്. അപ്പോൾ ഈ ബേദൂർക്കായെ കാണാൻ വേണ്ടി ഞാനും ഹരിപ്പോത്തനും കൂടെ പലപ്പോഴും പോകാറുണ്ട്. അപ്പോൾ കുഞ്ഞിപ്പാലു ഇവിടെ തമാശയിൽ വരും. അപ്പോൾ അങ്ങനെ പലപ്പോഴും ഇവർ സ്മോൾ അടിക്കും, അങ്ങനെ ഒരു കമ്പനിയും കൂട്ടുകൂട്ട് അവർ തമ്മിലുണ്ട്. അപ്പം ഞാനങ്ങനെ അദ്ദേഹത്തെ അങ്ങനെ അറിയാം എനിക്ക്. അപ്പം ഞാനിത് പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, ക്യാപ്റ്റൻ കുഞ്ഞിപ്പാലു ഹീസ് മൈ അങ്കിൾ എന്ന് ചുമ്മാ പറഞ്ഞു. പുള്ളിക്കാരത്തി പെട്ടെന്ന് ഷീ ഹാസ് ടേക്കൻ എ ബാക്ക്. കാര്യം പുള്ളിക്കാരത്തിയുടെ ഒറിജിനൽ ഇവർ ഫാമിലിപരമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി പെട്ടെന്ന് പുള്ളിയുടെ ഗൗരവമൊക്കെ ഒന്ന് മാറി, ഒന്ന് പാസിഫൈഡായി പുള്ളി. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ ചാൻസ് മുതലെടുത്തുകൊണ്ട് ചോദിച്ചു, എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചപ്പം, ഐ എം സോറി, ഐ ആം നോട്ട് സപ്പോസ് ടു ടെൽ യു എന്ന് പറഞ്ഞു. ഞാൻ അവിടെയാണ് ഈ വിധിയെ പറയുന്നത്. ഈ പുള്ളിക്കാരത്തിയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയോ,
ഈ കുട്ടി എന്നോട് പറഞ്ഞത് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ ചെന്നൈയിൽ. എവിടെയാണ് ഞാൻ അഡ്രസ്സ് ചോദിച്ചപ്പോൾ ഐ ആം സോറി ഐ എം നോട്ട് ടെൽ യു ഐ എം നോട്ട് സപ്പോസ് ടു ടെൽ യു ദാറ്റ്. ഞാൻ മൂന്ന് ദിവസം പല 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 വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ തപ്പി നോക്കി, ഒരു രക്ഷയില്ല. അങ്ങനെ വിട്ടു. ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പം സത്യ സ്റ്റുഡിയോയിൽ അജയർ സാറിൻ്റെ ഈ ഫർദർ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക, ഷൂട്ട് കഴിയുന്നു. അപ്പം പ്രൊഡക്ഷൻ്റെ വണ്ടിയിൽ അന്ന് കെ ആർ വിജി അഭിനയിച്ചതൊരു സിനിമയാണ്. പുള്ളിക്കാരത്തിൽ ഷൂട്ടിലായി പുള്ളിക്കാർ പാക്കപ്പ് ചെയ്ത് പോയതിന് ശേഷം ഞാൻ ഈ കാറിൽ ഇങ്ങനെ വരിക. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അടയാറിൽ ഗ്രീൻ വേസ് റോഡിൽ കൂടി കാറിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ കാറിൻ്റെ പുറയിലിരിക്കുക, ഇങ്ങനെ അട്ടിയടിക്ക് സ്ക്രിപ്റ്റും ഉണ്ട്. ഇങ്ങനെ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ നോക്കി വെച്ച് ഇങ്ങനെ മുഖം എടുത്ത് ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പം വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ അടയാർ. ഇവിടെ നിർത്താൻ നിർത്താൻ പറഞ്ഞു കണ്ണൻ എൻ്റെ ഡ്രൈവറെ, കണ്ണാ വണ്ടി നിർത്താൻ പറഞ്ഞു. അന്ന ഈ പുള്ളി ഈ ഹോസ്റ്റലിൽ മാറ്റി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. വണ്ടി നിർത്തി ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ നടന്നകത്തേക്ക് വന്നു. അവിടുത്തെ ഒരു വാർഡൻ, ഷീ ഈസ് എ വെരി ടഫ് വാർഡൻ, ഒരു മിലിറ്ററി ഓഫീസറുടെ ഭാര്യയാണ്. നല്ലൊരു ഡീസൻറ്റ് ഹോസ്റ്റലാണ്. ഞാൻ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ എന്നെയാണ് കാണണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ വേറെ രണ്ട് മൂന്ന് പെൺകുട്ടി താഴെ ഇരിപ്പുണ്ട് പാർലറിൽ, അവരോടാണ് പറഞ്ഞത്. അവർ പോയിട്ട് ഈ ഇവരോട് പറഞ്ഞു, വാർഡൻ തന്നെ വന്നു. യെസ് വുഡ് യു വോണ്ട്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ത്രേസ പാർക്ക് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി ചോദിച്ചു, ആയാ വാട്ട് യു കണക്റ്റഡ്? അപ്പം നമുക്ക് ഉത്തരവൊക്കെ അപ്പോൾ റെഡി മണിയാണല്ലോ. ഷീസ് മൈ കസിൻ. ഓ പ്ലീസ് പ്ലീസ് ഇതാവുന്നു. വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, മിലിറ്ററി ഓഫീസറുടെ ഭാര്യയല്ലേ. ഞാനവിടെ ഇരുന്നു. ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പുള്ളിക്കാരത്തി അവിടുന്ന് വരിക. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് വന്ന് ഇങ്ങനെ ഈ താഴെ നിലത്ത് മുട്ടും മുടി അഴിച്ചിട്ടാൽ ഇത് രണ്ടായിട്ട് ഇങ്ങനെ പുട്ടപ്പ് ചെയ്ത് ഇങ്ങനെ കെട്ടിവെച്ച് ഇങ്ങനെ പുള്ളിക്കാരത്തി നടന്നു വരുന്നു. പുള്ളിക്കാരത്തി വന്ന് എന്നോട് ചോദിച്ചാൽ എന്തിനാ വേടി പോകണ്ടില്ലായി എന്താ, അല്ല എന്തിനാ വാടനോട് അങ്ങനെ കസിനാന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞു കസിനാന്നല്ലേ പറഞ്ഞുള്ളൂ, കാമുകനാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ചിരിച്ചു. ഇവിടെ ഇരുന്ന് നമുക്ക് വേണേ ഒന്ന് പുറത്തോട്ടിരിക്കാം, പുള്ളിക്കാരത്തേക്ക് കംഫർട്ട് ആകുന്നില്ല അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിരുന്നു. വർത്തമാനം അത് ഞാൻ പറഞ്ഞു, എനിക്ക് മദ്രാസിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല, ഞാനിങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണാമെന്ന് വിരോധമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെന്താ അതിന് വിരോധമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഈ കണ്ടുമുട്ടൽ അങ്ങനെ നാൾക്ക് നാൾ അങ്ങനെ വർദ്ധിക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരത്തി ഇങ്ങനെ വളരെ കാര്യമായിട്ട് ആരോ പലരും പുള്ളിക്കാരത്തി പറഞ്ഞ് കളിയാക്കാറുള്ളൊരു പിന്നീടേന്ന് അറിഞ്ഞു. ടെസ്സി മനസ്സിലാക്കിയത് ഇത് ഭദ്രൻ എന്നുള്ളത് ഭരതനെയാണ്. ടെസ്സിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ആരോ ഭയങ്കര സിനിമ ഇഷ്ടക്കാരിയാണ് പുള്ളിക്കാരത്തി. ശക്കലം ആസ്മയുടെ ഇതുണ്ട്. ആസ്മയായിട്ട് ഇച്ചിരി ഇരുന്നാൽ പോലും ടെസ്സിയെ നമുക്കൊരു സിനിമയ്ക്ക് പോവാം, അത് ഞാൻ റെഡി, അപ്പ റെഡി. സിനിമ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഓബ്സഷനാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് പലരും കളിയാക്കും പുള്ളിക്കാരത്തി. അതായത് പുള്ളിക്കാരത്തിക്ക് ഒരു തെറ്റ് പറ്റിയ പാവത്തിന്. ഭരതനപ്പം അറിയപ്പെടുന്ന വലിയ സംവിധായകനല്ലേ, എത്രയോ നല്ല സിനിമകൾ ചെയ്ത് നിൽക്കുന്ന സമയമല്ലേ. അപ്പോൾ ഈ ഭരതൻ ഭദ്രൻ തമ്മിലുള്ള ഒരു തെറ്റ് തെറ്റിക്ക് പറ്റിയതാണ്. അങ്ങനെ ഞങ്ങൾ പുള്ളിക്കാരത്തി ഉടനെ ഇങ്ങനെ വീട്ടിലറിയിച്ചു ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ അന്ന് സെൻറ്റ് ആൻ്റണീസ് പള്ളിയുണ്ട്, പള്ളിയിൽ നിന്ന് എനിക്ക് വിളിച്ചു. ഞാൻ സെൻറ്റ് ആൻ്റണീസ് പള്ളിയിൽ പോകുന്നുണ്ട്, വരുന്നോന്ന് എന്നോട് ചോദിച്ചു. അത് എന്നാ വരാമല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ പള്ളിയിൽ ചെല്ലുന്നു, പിന്നെ കുറച്ച് ആത്മീയത്തിലേക്കായി. പലപ്പോഴും നോവേനകൾക്കൊക്കെ ഒരുമിച്ച് പോവും. അങ്ങനെ ഇങ്ങനെ അങ്ങനെ പ്രണയിച്ചൊന്നും ഒത്തിരി നടന്നൊന്നുമില്ല. എനിക്കിങ്ങനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരത്തി ഉടനെ പുള്ളിക്കാരത്തിൻ്റെ അപ്പനെ അത് അറിയിച്ചു. ഫാദർ അന്ന് സൊലൂർ എയർ കമഡോർ മറ്റേ എയർഫോഴ്സിലായിരുന്നു. പുള്ളിക്കാരന് അതിൻ്റെ ചീഫാണ്, സൊലൂറിൻ്റെ കോയമ്പത്തൂർ. അതിനെ അറിയിച്ചു. പിന്നെ ഞങ്ങൾ പുള്ളിക്കാരനെ പോയി കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഇപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്,
ഇത്തരത്തെ സിറ്റുവേഷന് എനിക്കൊരു വിവാഹത്തിന് പറ്റിയൊരു സമയമല്ല, ഒരു ഡയറക്ടറാവാതെ എനിക്ക് പറ്റില്ല. ആ പുള്ളിക്കാരൻ അയ്യോ അത് ബുദ്ധിമുട്ടാവുമല്ലോ, കാരണം ബിക്കോസ് അന്ന് പുള്ളിക്കാരൻ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്, തേക്ക് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ അമ്മ അത് പറഞ്ഞു, അല്ലാതെ നമ്മളത് നിർബന്ധിക്കാൻ പാടില്ലല്ലോ പുള്ളിക്കാരത്തിൻ്റെ അമ്മയെ. അത് പുള്ളിക്കാരുടെ ഒരു അംബിഷനല്ലേ ഡയറക്ടറായതിന് ശേഷം. അപ്പം ദ ക്വസ്റ്റ്യൻ ഈസ് വെൻ എന്ന് പുള്ളിയോട് ചോദിച്ചു. നിങ്ങൾക്ക് അടുത്ത വർഷമാവാം, എൻ്റെ അടുത്ത വർഷമാവാം, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞാവും. അതുവരെ എൻ്റെ മോളങ്ങനെ ഹോം കഴിക്കാതിരിക്കാൻ പറ്റുമോ, ഇരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ സൈലൻ്റായി. എനിക്കത് ഇത് നിർബന്ധമാണ്, ഇങ്ങനെ വേണമെന്ന് ഞാൻ അതിൽ തന്നെ ഉറച്ചു. എന്തായാലും ഞാനറിയാതെ പുള്ളി എന്ത് ചെയ്തു, ഇവിടെ പാലായിൽ വന്ന്, അന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ എക്സിസ്റ്റ് ചെയ്യുന്ന സമയമാണ്, ഗ്രാൻഡ് ഫാദറിനെ വന്ന് കണ്ട് ഈ കാര്യം. പുള്ളിക്കാരന് ഭയങ്കര സന്തോഷം. പുള്ളി പറഞ്ഞിടാ ഇതൊക്കെ കാര്യം മനസ്സിലാക്കുക, ചിലപ്പോൾ ഒരു പെണ്ണ് കടന്നു വരുമ്പോഴായിരിക്കും നിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവുക. നീ എത്ര കാലം പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്നത്? നൈസ് നൈസ് ജെൻറ്റിൽമാൻ. പിന്നെ ഇപ്പോൾ അവരെങ്കിലും ഇരിഞ്ഞാലക്കൂടെ പാറയ്ക്ക നല്ല കുടുംബവും ഒക്കെയാണ്. അമ്മായിപ്പൻ്റെ അപ്പനാണ് കോളേജിലെ പ്രൊഫസർ. ഇറ്റ്സ് എ ഗുഡ് അലയൻസ്, ഡു തിങ്ക് സീരിയസ്ലി. അപ്പോൾ എൻ്റെ പുള്ളി ഗ്രാൻഡ് ഫാദർ ഇതും പറഞ്ഞു, ഈ അതൊന്നും അങ്ങനെയൊന്നും വെയിറ്റ് ചെയ്യരുത്, അതൊന്നും ശരിയൊന്നുമല്ല, ചിലപ്പോൾ ആ ഒരു കോമ്പിനേഷനിലായിരിക്കും നിങ്ങളുടെ സമയം മാറ്റം. അത് പറഞ്ഞപ്പോൾ തന്നെ സംഭവിച്ചു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ആദ്യത്തെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഞങ്ങൾക്ക് കുട്ടിയായി. എൻ്റെ മകനെ പ്രസവിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കാണാൻ പോയി കുഞ്ഞിനെ കണ്ട് എൻ്റെ കസിൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുക. ആ 2-3 ദിവസങ്ങൾക്കകത്ത് എൻ്റെ മോങ്ങൾ പോണിഞ്ഞതിൻ്റെ കഥയുണ്ടാകുന്നു. അവിടുന്ന് കഥയുണ്ടാകുന്നു. 2 ആഴ്ച കൊണ്ട് ഈ കഥ ഡെവലപ്ഡ് ആകുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരാൾ കേൾക്കുന്നു. ആ ആൾ ശങ്കറിനോട് പറയുന്നു. ശങ്കറിന് ഈ കഥ കേട്ടപ്പോൾ തന്നെ വളരെ താല്പര്യമുണ്ടാകുന്നു. ശങ്കർ ഉടനെ ഇത് നമുക്ക് നമ്മളിത് ഇത് എൻ്റെ അടുത്ത സിനിമ ഇതാണെന്ന് അനൗൺസ് ചെയ്യപ്പെടുന്നു. ബേബിപ്പോൾ ചാക്കോപ്പിള്ള പൈലിപ്പിള്ളയുടെ മക്കൾ, ഏറ്റവും കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന വലിയൊരു സെറ്റപ്പിൽ നിന്ന് എൻ്റെ ആദ്യത്തെ പ്രൊഡ്യൂസേഴ്സ്, സെൻട്രൽ പിക്ചേഴ്സ് ഡിസി. അന്നത്തെ കാലത്ത് ഒരു ആദ്യമായി ചെയ്യുന്ന ഒരു ഡയറക്ടർക്ക് ഒരു നല്ല വലിയൊരു ബിഗ് ടൈം പ്രൊഡ്യൂസർ ഉണ്ടാവുക, അറിയപ്പെടുന്ന വലിയൊരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ എൻ്റെ വിവാഹം, എൻ്റെ കുഞ്ഞിൻ്റെ പിറവിയെല്ലാം അതൊരു നിമിത്തമായി. അങ്ങനെ അന്നുണ്ടായ മകനാണ് എൻ്റെ മൂത്ത മകൻ രവി. അവനിപ്പം CNN വേണ്ടി വർക്ക് ചെയ്യുന്നു. അവന് ഈ കേരളയുടെ സൗത്ത് ഇന്ത്യയുടെ ചീഫാണ്. പിന്നെ എൻ്റെ മകള് എമിലി എന്ന പേര്, എമി എന്ന് ഞങ്ങൾ വിളിക്കും. അവൾ കല്യാണം കഴിച്ചു, മദ്രാസിലാണ്. അവളെ ഒരു നേവി ഓഫീസറാണ്, ലഫ്റ്റനൻ്റ് കമാൻഡറാണ്. ഇപ്പോൾ അവൻ ആ ജോലിയെല്ലാം 10 വർഷത്തിന് ശേഷം അത് ഈ ഗേവ് എ ഗുഡ് ബൈ ടു നേവി. ഇപ്പോൾ ഈ ജോയിൻ വിത്ത് സ്റ്റാറ്റസ്, നല്ലൊരു പോസ്റ്റിലാണ് നൽകുന്നു. പിന്നെ ഇളയ മകൻ ജെറി. ജെറി കുട്ടിക്കാലത്ത് അവൻ്റെ BBA എല്ലാം കഴിഞ്ഞതിന് ശേഷം എക്സാമിൽ അവൻ്റെ MBA ചെയ്യുന്നു, ഫസ്റ്റ് ഇയർ. ഇതാണ് എൻ്റെ ഫാമിലി.